ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പലർക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ് ബാക്ക്ഗ്രൗണ്ട് ഇത് എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്താണ് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ എൻ്റെ PC സെറ്റപ്പ് എന്താണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ട് തന്നെ ഞാൻ പറയാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ലൈറ്റിംഗ് ആണ്. ഞാൻ ആക്ച്വലി ഒരു ലൈറ്റിംഗ് ചൂസ് ചെയ്തിരിക്കുന്നത്, ആദ്യം ഒരു 3-point ലൈറ്റിംഗ് ആയിരുന്നു ചൂസ് ചെയ്തത്. 3-point ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഈ രണ്ട് സൈഡിലും എന്ന ലൈറ്റും അതേപോലെ ഒരു സൈഡിൽ നിന്നൊരു ലൈറ്റും കൂടെ വരുന്ന രീതിയിലായിരുന്നു ആദ്യത്തെ ഒരു പ്ലാൻ. എന്നിട്ട് ഞാനൊരു ആ പ്ലാനൊക്കെ മാറ്റി 3-point ലൈറ്റിംഗ് മാറ്റി 2-point ലൈറ്റിങ്ങും അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റുമായിട്ട് മാറിയതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് 3-point ലൈറ്റിംഗ് നിന്ന് മാറാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആക്ച്വലി ഈ റൂം ശകലം കൺസിസ്റ്റഡ് ആണ്, പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണുമ്പോൾ അത് ഒട്ടും തന്നെ തോന്നത്തില്ല, വലിയൊരു റൂമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് ആക്ച്വലി ഞാൻ ക്യാമറയിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു രീതി കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനൊരു വലിയൊരു റൂമായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ തോന്നുന്നത്. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യം പറയാം. അപ്പോൾ നമ്മൾ 2-point ലൈറ്റിംഗ് ആണ് ഇപ്പം നിങ്ങൾ ആക്ച്വലി കാണുന്നത്. നിങ്ങളുടെ കണ്ണാടി എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭാഗത്തൊരു ലൈറ്റ് ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊരു ലൈറ്റുണ്ട്, ഈ ഭാഗത്തൊരു ലൈറ്റുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഞാൻ ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ലൈറ്റ് എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വരുന്നൊരു ലൈറ്റാണത്. അതുപോലെ തന്നെ ആ കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് സൈഡിലും ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റും കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് സൈഡിലുള്ള ലൈറ്റും കൂടെ സിങ്ക്രണൈസ് ചെയ്താണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കസ്റ്റമൈസബിളാണ്, അതിൻ്റെ ഒരു റിമോട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈവൻ എനിക്ക് ഗ്രീൻ ആക്കണമെങ്കിൽ ഗ്രീൻ ആക്കാം, ബ്ലൂ ആക്കണമെങ്കിൽ ബ്ലൂ ആക്കാം. അതെനിക്ക് ഈ ലൈറ്റ് ഏതാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഈ ലൈറ്റിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഈ കളറ് മാച്ച് ആവുന്ന രീതിയിലാണ്, അതായത് കമ്പ്യൂട്ടറിൻ്റെ ബാക്കിലുള്ള കളറും മാച്ച് ആവുന്ന രീതിയിലാണ് ഈ കളറ് ചെയ്തേക്കുന്നത്. ഈ കളർ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കസ്റ്റമൈസ് ചെയ്യാം, ഇതിൻ്റെ ലൈറ്റിംഗ് ഡിം ചെയ്യാം, അതേപോലെ എനിക്ക് ലൈറ്റിംഗ് കൂട്ടണമെങ്കിൽ കൂട്ടാം, അതേപോലെ തന്നെ എനിക്ക് ഫ്ലാഷ് മോഡ്, അങ്ങനത്തെ ഒരുപാട് സെറ്റിങ്സ്, സാധാരണ RGB ലൈറ്റിങ്സിൽ വരുന്ന സെറ്റിങ്സുകൾ ഇതിലും ഉണ്ട്. അത് ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ഓഫ് ഓക്കെ, ഇത് ലൈറ്റ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇറ്റ്സ് എ പ്ലെയിൻ ഗ്രേ ബാക്ക്ഗ്രൗണ്ടാണ്. ഗ്രേ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചൂസ് ചെയ്യാനുള്ള കാര്യം, ഗ്രേ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. സാധാരണ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾ എന്തെങ്കിലും യൂട്യൂബ് സ്റ്റുഡിയോ ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതെങ്കിൽ ബെറ്റർ ഗ്രേ ആക്കുന്നതാണ്. അതുകൊണ്ടാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോസിൽ നിങ്ങൾ ആ ഒരു ഗ്രേ ഷെയ്ഡ് ബാക്ക്ഗ്രൗണ്ട് കാണുന്നത്, അപ്പോഴും ഞാൻ ലൈറ്റ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് ആ ലൈറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഈ ഒരു ലൈറ്റാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ലൈറ്റ്. അപ്പോൾ ഈ ലൈറ്റ് കൊണ്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ വരുത്തുന്നത്. ഇത് ആക്ച്വലി ഓൾവേസ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈറ്റാണ്, ബാറ്ററിയുടെ അല്ല, കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈറ്റാണ്. ഇതിപ്പോൾ LED ആണ്, കൺവെർട്ടബിൾ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റാം. അപ്പോൾ അതാണ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യം. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലായിരുന്നു ഒട്ടുമിക്ക ആളുകൾക്കും സംശയം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി വേറെ കാര്യങ്ങളിലേക്ക് വരാം. നിങ്ങളപ്പോൾ മറുഭാഗം കണ്ടു, ഇനി ഈ ചവരെന്ന് പറയുന്നത് ഇതിൻ്റെ മറുഭാഗമാണ്. അപ്പോൾ ഈ സ്റ്റുഡിയോയുടെ 4 ചവരികളിൽ ഒരു ചവരാണ് ഈ ചവര്. ഈ ചവര് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ട് വേറൊരാൾ വരച്ചതാണ്, ബിഷ്ണേശ്വർ എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോവും എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റർ ഇവിടെ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ലൈവ് വരുന്ന സമയത്ത് ഞാൻ ഈ സോഫയിലിരുന്ന് വിട്ടൊക്കെയാണ് ലൈവ് പോകാറ്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ അല്ലെങ്കിൽ ഫോട്ടോസ് ഇട്ടിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ചവര്. ഇത് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഫോട്ടോ തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഇല്ലസ്ട്രേഷനാണ് കേട്ടോ. അപ്പോൾ എഗെയിൻ ക്യാമറ സെറ്റപ്പിലേക്ക് തിരിച്ചു വരാം. ആദ്യം തന്നെ നമുക്കൊരു കോഡ്ലെസ് ഉണ്ട്, കോഡ്ലെസ്. ഇത് കോഡ്ലെസ് എന്നാണ് പറയുന്നത്. കോഡ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു 4 settings ലൈറ്റിംഗ് ഉണ്ട്, അതായത് 4 setting ലൈറ്റിംഗ്.
അതായത് ഇപ്പോൾ ഇപ്പോൾ വൺ സെറ്റിംഗ് ലൈറ്റിങ്ങിലാണ് കിടക്കുന്നത്. നമുക്ക് അഗെയിൻ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാം, നാലിരട്ടി വരെ ഇൻറ്റൻസിറ്റി കൂട്ടാം. അങ്ങനെ ഇത് അഡ്ജസ്റ്റബിൾ ആണ്, ഇത് 10 feet അഡ്ജസ്റ്റബിൾ ആണ്. ഏകദേശം ആ റൂഫിൽ തട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അതേപോലെ ഇതിൻ്റെ ഈ ഹെഡും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അതായത് ഹെഡ് ഏത് രീതിയിലേക്ക് വേണമെങ്കിലും തിരിച്ചു വയ്ക്കാനും പൊക്കി നിർത്താനും ഒക്കെ അഡ്ജസ്റ്റബിൾ ആണ്. അതേ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഈ കോർഡ്ലെസ്. രണ്ടും സെയിം സ്പെസിഫിക്കേഷൻസ് ഉള്ള കോർഡ്ലെസ് ആണ്. അപ്പോൾ ആ കോർഡ്ലെസ് ആണ് എൻ്റെ ഈ ഫ്രണ്ട് ഫേസിൽ ലൈറ്റിംഗ് തരുന്ന രണ്ട് കോർഡ്ലെസ്. കോർഡ്ലെസ് എന്ന് പറയാൻ കാരണം ഇതിനകത്ത് 4 ബൾബുകളുണ്ട്, അതാണ് കോർഡ്ലെസ് എന്ന് പറയാൻ കാര്യം. കോട്ട് ഓക്കെ. അപ്പോൾ അത് രണ്ടുമാണ് കോർഡ്ലെസ്സുകൾ. അത് കഴിഞ്ഞ് പറയാനുള്ളത് ട്രൈപോഡാണ്. ഈ ട്രൈപോഡ് കോർഡ്ലെസ് പോലെ തന്നെ 10 feet ഹൈറ്റ് വരെ ഉയർത്താൻ പറ്റുന്ന ട്രൈപോഡാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് എനിക്ക് പോർട്രേറ്റ് മോഡലും ലാൻഡ്സ്കേപ്പ് മോഡലും സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇതിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് ഇടാനായാലും യൂട്യൂബിലല്ലാത്ത വീഡിയോസ് ഇടാനായാലും ഇതിൽ വെച്ച് തന്നെ എനിക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട് സൈഡിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഫ്രണ്ട് സൈഡിൽ ഞാൻ ഇതിനെ അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റിൽ സെറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നീടുള്ളത് ഈ ഭാഗത്തായിട്ട് ഞാൻ എൻ്റെ പ്രോഡക്ട്സ് എനിക്ക് ഓരോരുത്തർ അയച്ചു തരുന്നതൊക്കെ ഞാൻ ഇതിനകത്തോട്ട് കൊണ്ടിടാറാണ് പതിവ്. അപ്പോൾ അതിനകത്ത് അതൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഈ സ്റ്റുഡിയോയ്ക്കകത്തുള്ള 4 ചുവരുകളെന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കൺസിസ്റ്റഡ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത് പ്രധാനമായിട്ടുള്ളത് എൻ്റെ പവർ യൂണിറ്റ് അല്ലെങ്കിൽ എൻ്റെ PC തന്നെയാണ്. PC പ്രധാനമായിട്ട് പറയാനുള്ളത് അത് നിങ്ങൾക്ക് മെയിൻ അട്രാക്ഷൻ നമ്മുടെ മോണിറ്റർ തന്നെയാണല്ലോ. മോണിറ്റർ 27 inch 4K മോണിറ്ററാണ്. ഇത് തന്നെയാണ് ഞാൻ പ്രധാനമായിട്ടും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അതേപോലെ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന മൈക്രോഫോണുണ്ട്. അതേപോലെ ഗൂഗിൾ ഹോം മിനിയാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഇതിനകത്തുള്ള കുറച്ച് റൂമിനകത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ ഹോം ഓട്ടോമേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗൂഗിൾ മിനിയാണത്. അപ്പോൾ ഇനി CPU വരാം. CPU വന്നു കഴിഞ്ഞാൽ ഇതൊരു Ryzen 7 powered കമ്പ്യൂട്ടറാണ്. അതേപോലെ RTX 2060 ആണ് ഇതിൽ വരുന്നൊരു ഗ്രാഫിക്സ് കാർഡ്. അഗെയിൻ ഒരു 32 GB റാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 32 GB റാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ പ്രധാനമായിട്ടും നിങ്ങളീ കാണുന്ന ഓരോ വീഡിയോസും 4K ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഒന്ന് ക്യാഷ് മെമ്മറിയിലൊക്കെ കിടന്ന് ഒന്ന് ഉരുണ്ടൊക്കെ വരാനായിട്ട് 32 GB ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് 32 GB യൂസ് ചെയ്യുന്നത്. പലർക്കും ചിലപ്പോൾ അതൊരു ഓവർക്കില്ലായിട്ട് തോന്നിയേക്കാം, പക്ഷേ ആഫ്റ്റർ എഫക്ട്സിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈവൻ അതുപോലും 32 GB പോലും തികയാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ RTX 2060 ആണ് ഇവിടെ റണ്ണാണ്. ഇത് MSI ആണ്. എക്സ്ട്രാ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ മദർ ബോർഡിൽ വച്ചിട്ടില്ല. പിന്നെ ആ ഒരു ലുക്ക് പോകുന്ന കരുതിയിട്ട് മിനിമലായിട്ട് വച്ചേക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇവനെ ഇതിൻ്റെ അടിയിലൊരു ജോയിസ്റ്റിക്കുണ്ട്. അതേപോലെ അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് APC തന്നെ ഒരു UPS കാണാം. അപ്പോൾ ഇതൊക്കെയാണ് സെറ്റപ്പ്. പിന്നെ കുറച്ച് ഓസ്തെറ്റിക്സിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ സബ് വൂഫറും ഉണ്ട്. ഇവിടെ കുറച്ച് ഓസ്തെറ്റിക്സിനായിട്ട് ഞാൻ കുറച്ച് ഈ ഇതൊരു പ്ലാസ്റ്റിക് അട്രാക്ഷനാണ്. അപ്പോൾ ഞാൻ പല വീഡിയോസിലും റിവ്യൂസിലൊക്കെ വയ്ക്കുന്ന സമയത്ത് മെയിൻ താരങ്ങളാവാറുള്ള ആളുകളാണ് മൂന്ന് പേര്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റുഡിയോയ്ക്കകത്ത് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് സെറ്റപ്പുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പലർക്കും അല്ലാതെ കാണുമ്പം ഇത് ഭയങ്കര വലുതായിട്ടൊക്കെ ഫീൽ ചെയ്യും. അതേപോലെ എന്താ പറയുക, വലിയ സംഭവമാണ്, വലിയ റൂമാണെന്നൊക്കെ തോന്നും. പക്ഷേ ആക്ച്വലി കൺസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ സ്പേസിൽ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സോഫയും കാര്യങ്ങളൊക്കെ. ഇത് കൺവെർട്ടബിൾ ആയിട്ടുള്ള ഒരു സോഫയാണ്, അതായത് ഇത് സോഫ കം ബെഡാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ നൂത്ത് കഴിഞ്ഞാൽ ഇതിനെ ബെഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെറിയൊരു സ്പേസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ചെയ്തൊരു സെറ്റപ്പാണ് ഈ ഒരു റൂം. അപ്പോൾ എനിക്ക് എന്താണ് ഇതിലൊരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലുണ്ടായിരിക്കും ആ ബാക്ക്ഗ്രൗണ്ടിലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ പോയപ്പോൾ ആ ഒരു വീഡിയോ ക്വാളിറ്റി എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ കൺക്ലൂഷനും. നിങ്ങൾ വീഡിയോസ് ഇതുപോലെയൊക്കെ ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ പ്രൊഡക്ഷനാണ് മെയിനായിട്ട് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് നിങ്ങളുടെ മൈക്ക്. ഞാൻ മൈക്രോഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല, കാരണം ആ ഒരു മൈക്രോഫോണും ക്യാമറയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറ എൻ്റെത് സോണി CV1 എന്ന് പറയുന്നൊരു മോഡലാണ്. അതേപോലെ തന്നെ മൈക്രോഫോൺ ആ റോഡിൻ്റെ മൈക്രോഫോണാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ഒന്ന് ലൈറ്റിങ്ങും അതേപോലെ സൗണ്ടും. സൗണ്ടും ലൈറ്റിങ്ങും ഒരേപോലെ പ്രാധാന്യമുള്ള കാര്യമാണ്. നിങ്ങൾ വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും പ്രധാനമായിട്ടും നോക്കണം. പിന്നീട് എനിക്ക് പറയാനുള്ളത്, എത്രത്തോളം നിങ്ങൾ കുറഞ്ഞ ക്യാമറ ഉപയോഗിച്ചിരുന്നാലും ഈ രണ്ട് കാര്യങ്ങൾ അതായത് ലൈറ്റിങ്ങും സൗണ്ടും പക്കയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ക്വാളിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. അതേസമയം നിങ്ങൾ എത്ര വലിയ ക്യാമറ ഉപയോഗിച്ചാലും ആ ലൈറ്റിങ്ങും സൗണ്ടും മോശമാണെങ്കിൽ ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റി എഫക്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. വളരെ മിനിമലായിട്ടുള്ളൊരു സ്റ്റുഡിയോ സെറ്റപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതും റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ ഗൈസ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.